നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം നാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുന്നതിനാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. ഹിന്ദുധർമ്മം നാമസങ്കീർത്തനത്തിന് അതിയായ പ്രാധാന്യമാണ് നൽകുന്നത്. ആചാര്യന്മാരെല്ലാം തന്നെ നാമം ചൊല്ലുന്നതിൻ്റെ മഹത്വം അടിവരയിട്ട് പറയുന്നുണ്ട്. ശബ്ദബഹുലമായ കലികാലത്തിൽ ഉച്ചത്തിലുള്ള നാമസങ്കീർത്തനത്തോളം സുഗമമായ ഈശ്വര ആരാധനയില്ലെന്ന് ഗുരുക്കന്മാർ പറയുന്നു. ഈശ്വരനാമം എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അതിന് ശുദ്ധാശുദ്ധങ്ങൾ നോക്കേണ്ടതില്ല. പ്രതിദിനം സന്ധ്യാസമയത്തും മറ്റ് ചില വിശേഷ അവസരങ്ങളിലും മുടക്കം കൂടാതെ അനുഷ്ഠിച്ചിരിക്കേണ്ട ഒരു സാധന കൂടിയാണ് നാമസങ്കീർത്തനം. ഭക്തിയോടെ നാമം കീർത്തിക്കുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നാണ് ശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്നത്. മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ദുർഗുണ ദുർവാസനകളെ അകറ്റി അവന് ശുദ്ധിയുടെ പുണ്യം പകരുന്ന പവിത്ര സാധനയാണ് നാമസങ്കീർത്തനമെന്ന് ആചാര്യന്മാർ പറയുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. നിങ്ങൾ ചൊല്ലേണം പരമാർത്ഥ വൃത്താന്തമെല്ലാം എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതു മഹാജനം എന്നതു കേട്ടു തൊഴുതുണർത്തിച്ചിതു ഭദ്രൻ മനവാ മഹാജനവാദങ്ങൾ ചൊല്ലിയിടുവൻ വാരിധി തന്നിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്നു ഘോരനാം ദശാസ്യനെ രാക്ഷസപ്പടയോടും നിഗ്രഹിച്ചീരേഴു ലോകങ്ങളും ധർമ്മത്തോടെ വ്യഗ്രം തീർത്താരീവണ്ണം രക്ഷിക്കുന്നതു പാർത്താൽ പണ്ടുണ്ടായി വന്നീലാരും ഈ വണ്ണം നരേന്ദ്രന്മാരുണ്ടായി വന്നിടുകയുമില്ലിനിമേലിലേവം എന്നെല്ലാം ഓരോ വിധം നിന്തിരുവടി തന്നെ വർണ്ണിച്ചു പറയുന്നു നാനാലോകരുമെല്ലാം എന്നതു കേട്ടു രാമചന്ദ്രനുമരുൾ ചെയ്തു നന്നു നിന്നിദ്ധം വർണ്ണിക്കുന്നതു മതിമതി രാജസന്നിധിയിങ്കൽ ദോഷങ്ങൾ മറച്ചോരോ പൂജനീയങ്ങളായ ഗുണങ്ങൾ വർണ്ണിച്ചിടും അങ്ങനെ ലോകസ്വഭാവം പുനരെന്നാലതു മംഗളമല്ല സത്യം ചൊല്ലുന്നതത്രേ നല്ലു പാർക്കുമ്പോൾ ഗുണം
ദോഷമിശ്രമായിട്ടേയുള്ളൂ. ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ. ചൊല്ലു നീ ദോഷമായിട്ടുള്ളതുമിനി എന്നു ചൊല്ലിയ നൃപനോടു ഭദ്രനു മുര ചെയ്താൻ. ഇനി രാമായണ ദർശനം. രാജാവിൻ്റെ രണ്ട് കണ്ണുകളാണ് ഗുപ്തചാരന്മാർ. തന്നെ കാണാനെത്തിയ ഭദ്രൻ എന്ന ചാരനോട് വിശേഷങ്ങൾ പറയാൻ ശ്രീരാമൻ നിർദ്ദേശിച്ചു. ശ്രീരാമ മഹിമയെക്കുറിച്ച് ജനങ്ങൾ നാടാകെ പറയുന്നുവെന്ന് പറഞ്ഞപ്പോൾ ദോഷങ്ങളെ മറച്ചു വെച്ച് അത് പറയാതിരിക്കുന്ന മാർഗം ശരിയല്ലെന്ന് ശ്രീരാമൻ പറയുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുപ്തചാരന്മാർ ശ്രീരാമനരികിൽ വന്ന് നമിച്ചു. രാമൻ അവരോട് വൃത്താന്തങ്ങളെല്ലാം പറയാൻ ആവശ്യപ്പെട്ടു. ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ചൊല്ലേണം പരമാർത്ഥ വൃത്താന്തമെല്ലാം, എങ്ങനെ നമ്മെ കൊണ്ടും അനുജന്മാരെ കൊണ്ടും മാതാക്കന്മാരെ കൊണ്ടും ജാനകി തന്നെ കൊണ്ടും ഏതൊരു ജാതി പറയുന്നിതു മഹാജനം. ഒരു രാജാവിനെ സംബന്ധിച്ച് നീതിശാസ്ത്രങ്ങൾക്കനുസരിച്ച് പറഞ്ഞാൽ ഗുപ്തചാരന്മാരാണ് രാജാവിൻ്റെ കണ്ണുകൾ. രാജാനഹ ചാരചക്ഷുഷ എന്ന് പറയാറുണ്ട്. അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വേണം രാജാവ് മുന്നോട്ട് നീങ്ങേണ്ടത്. അവരാകട്ടെ നിരന്തരം രാജ്യത്തിനുള്ളിലൂടെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. അങ്ങനെ സാമാന്യ ലോകത്തിൻ്റെ സംഭാഷണങ്ങൾ അതുപോലെ വൃത്താന്തങ്ങൾ രാജാവ് നേരിട്ട് മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളൊക്കെ മറ്റ് മന്ത്രിമാരുടെ സഹായമോ മധ്യവർത്തിത്വമോ ഇല്ലാതെ നേരിട്ട് രാജാവിനെത്തിക്കുകയാണ് ഗുപ്തചാരന്മാരുടെ കർത്തവ്യം. അപ്പോൾ അവരോട് നേരിട്ട് രാജാവ് വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. പരമാർത്ഥ വൃത്താന്തമെല്ലാം നിങ്ങൾ പറയൂ, എന്നെക്കൊണ്ടും അനുജന്മാരെക്കൊണ്ടും അമ്മമാരെക്കൊണ്ടും സീതയെക്കൊണ്ടുമൊക്കെ എന്തൊക്കെയാണ് മഹാജനങ്ങൾ പറയുന്നത് ഒന്നൊഴിയാതെ പറയൂ. ഇത് കേട്ട് ഭദ്രൻ എന്ന ഗുപ്തചാരൻ പറയുകയാണ്, ഹേ രാജാവേ, എന്ത് പറയാനാണ്? മഹാജനവാദങ്ങളെല്ലാം ഞാൻ പറയാം. ഘോരനായ ദശാസ്യനെ, രാവണനെ സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിൽ ചെന്ന് രാക്ഷസപ്പടയോടുകൂടി നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അചിന്ത്യമാണ്. എന്നല്ല, സർവ്വലോകങ്ങളെയും ജയിച്ച് ധർമ്മത്തിനനുസരിച്ച് രാജ്യത്തെ രക്ഷിക്കുന്നു എന്നുള്ളത് നിരീക്ഷിച്ചാൽ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു രാജാവും ചെയ്തിട്ടില്ലാത്തതാണ്. ഇനി മേലിലും ആരും ചെയ്യുകയില്ല. അത്ര വലിയ മഹിമയാണ് ശ്രീരാമചന്ദ്രൻ്റെ മഹിമ എന്ന് ജനങ്ങളെല്ലാം വാഴ്ത്തുന്നു. ഇതാണ് ഗുപ്തചാരൻ നൽകുന്ന വിവരം. എന്നതു കേട്ടു രാമചന്ദ്രനും അരുൾ ചെയ്തു, നന്നു നന്നിത്തം വർണ്ണിക്കുന്നതു മതി മതി. രാമമഹിമയെക്കുറിച്ച് ജനങ്ങൾ കീർത്തിക്കുന്നത് ഭദ്രൻ എന്ന ഗുപ്തചരൻ അറിയിച്ചപ്പോൾ ശ്രീരാമൻ പറയാണ്, നന്ന് നന്ന്, ഇപ്രകാരം വർണ്ണിക്കുന്നതൊക്കെ മതി. എന്തുകൊണ്ടെന്നാൽ രാജസന്നിധിയിൽ എപ്പോഴും ദോഷങ്ങളെ മറച്ചു വെച്ച് ഗുണങ്ങളെ തന്നെ കീർത്തിച്ച് കേൾപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ പൂജ്യ ഗുണങ്ങളെ വിസ്തൃതമായി വർണ്ണിക്കും. പക്ഷേ ഈ പതിവ് കൊണ്ട് യാതൊരു ഗുണവും വരാനില്ല, ഒരു മംഗലവും അതുകൊണ്ട് സംഭവിക്കാനില്ല. ഇപ്പോൾ രാജാവിനെ കുറിച്ചുള്ള നന്മകൾ, സദ്വാർത്തകൾ ഗുപ്തചരന്മാർ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ എന്ത് വേണം? രാജാവിനെക്കുറിച്ചും രാജകുടുംബത്തെക്കുറിച്ചും സ്വരാജ്യത്തിലുള്ള ജനങ്ങൾ എന്ത് പറയുന്നു എന്നത് സത്യസന്ധമായി അറിയിക്കപ്പെടണം. അതാണ് പറയുന്നത്, സത്യം ചൊല്ലുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത്. സത്യം ചൊല്ലുന്നത് അത്രയും നല്ലു. എന്തുകൊണ്ട്?
പാർക്കുമ്പോൾ ഗുണം ദോഷമിശ്രമായിട്ടേയുള്ളൂ. ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ. ചൊല്ലു നീ ദോഷമായിട്ടുള്ളതും ഇനി എന്നു ചൊല്ലിയ നൃപനോട് ഭദ്രനു മുര ചെയ്തൻ. ഏത് ഗുണമായാലും ദോഷത്തോടു കൂടിയേ വരൂ. ദോഷമില്ലാത്ത ഒരു ഗുണമില്ല. തത്പര്യം ഏത് ഗുണം നമ്മൾ പരിഗണിക്കുകയാണെങ്കിലും അതിൽ ദോഷാംശം ഉണ്ടാവും. ഏത് ദോഷത്തിനും ഗുണാംശവും ഉണ്ടാവും. ഗുണാംശത്തെ നമ്മളേറെ പറഞ്ഞതുകൊണ്ട് കീർത്തിച്ചതുകൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ദോഷാംശത്തെ പറഞ്ഞാലോ അത് നമുക്ക് നീക്കം ചെയ്യാം, അതിനെ തിരുത്താം. അതുകൊണ്ട് ഒരു സാമാന്യമായ നിയമമാണ് പറയുന്നത്, ദോഷവശമില്ലാതെ ഒരു ഗുണവും ലോകത്തിലുണ്ടാവില്ല. ഏത് വ്യവഹാരത്തിലായാലും ദോഷവശം ഉണ്ടാവും. ഏത് കർമ്മങ്ങളും ദോഷയുക്തങ്ങളാണ്. അവയെ തിരിച്ചറിഞ്ഞ് അവയെ നീക്കം ചെയ്യാനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എന്തൊക്കെയാണ് എന്നെക്കുറിച്ചും സീതയെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും മാതാക്കന്മാരെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ ദോഷമായി പറയുന്നത്, അത് നീ പറഞ്ഞു കേൾപ്പിക്കൂ എന്ന് ശ്രീരാമൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഭദ്രൻ പറയുകയാണ്. ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം നിരവധി വൈവിധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ. ശ്രീശബരീശന്റെ തിരുസന്നിധാനത്തിൽ സംക്രമ പുലരി വന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദാഹമകറ്റുവാൻ വേണ്ടി പ്രകൃതി ജലസൗഭാഗ്യമരുളുമ്പോൾ ഈ ദേശത്തിൻ്റെ ധർമ്മനാഥനായി ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ധർമ്മശാസ്താവാണ്. അതിപുരാതനമായ ശാസ്താംകോട്ട ക്ഷേത്രം അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണ്. ഒരിക്കൽ നിബിഡമായ വനപ്രദേശമായിരുന്നു ഇവിടം. ധാരാളം സന്യാസിമാർ തപസ്സനുഷ്ഠിക്കുവാനും യാഗകർമ്മങ്ങൾ ചെയ്യുവാനും ഈ വനം ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രേതായുഗ കാലഘട്ടത്തിൽ ശ്രീരാമ ഭഗവാനും ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും കൈലാസത്തിലെ മാനസ സരസ പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് രാജഭരണ കാലഘട്ടത്തിൽ പന്തള രാജാക്കന്മാരുടെയും കായംകുളം രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും മാറി മാറിയുള്ള ഭരണപ്രദേശം കൂടിയായിരുന്നു ശാസ്താംകോട്ട. അങ്ങനെ ചരിത്രകഥകളും വിശ്വാസ കഥകളും കൂടിച്ചേർന്ന ശാസ്താംകോട്ട നിത്യവും ശുദ്ധവുമായ ശാസ്താവിനാൽ നിറഞ്ഞു നിൽക്കുന്നു. യുഗങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളും പന്തള രാജാവിൻ്റെ ചരിത്രത്തിൽ കലിയുഗ വരദനായി ഉദയം ചെയ്ത അയ്യപ്പനും ശാസ്താവും ഒന്നു തന്നെയായ ശിവസ്വരൂപം തന്നെയാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ത്രേതായുഗ കാലത്ത് ശാസ്താംകോട്ടയിലെ ധർമ്മശാസ്താവിൻ്റെ ദർശനം തേടിയെത്തിയ ശ്രീരാമദേവൻ്റെ കഥയ്ക്കും ശാസ്താംകോട്ട ക്ഷേത്രത്തിൻ്റെ യുഗങ്ങൾക്കുമപ്പുറമുള്ള രൂപപ്പെടലിൻ്റെയും ചരിത്ര പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്.
കലശം മഹാസാരം ശാസ്ത്രദർശനദായകം അഷ്ടാദശം മഹാസാരം ശാസ്ത്രദർശനദായകം വിദിതം ശുദ്ധമുൽകൃഷ്ടം സന്നിധാനം നമാമ്യഹം വിദിതം ശുദ്ധമുൽകൃഷ്ടം സന്നിധാനം നമാമ്യഹം സന്നിധാനം നമാമ്യഹം അഷ്ടാദശ മഹാസാരം ശാസ്ത്രദർശനദായകം ശാസ്താംകോട്ട ശാസ്താവ് പ്രഭാസത്യക സംവേദനായിട്ടാണ് അവതീർണപ്പെട്ടിട്ടുള്ളത്. ശ്രീ ശബരീശ്വര പാഹി പരാത്പര ശ്രീ ശബരീശ്വര പാഹി പരാത്പര ശ്രീ ശബരീശ്വര പാഹി പരാത്പര ശ്രീ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് കായംകുളം രാജാവാണെന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പന്തളത്ത് രാജാക്കന്മാർ ശബരിമല ദർശനം മുടക്കിയിരുന്നില്ല. ഒരിക്കൽ കായംകുളം രാജാവിന് അയ്യപ്പ ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. കായംകുളം രാജാവ് നടത്തിവരുന്ന ആയുധാഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഭഗവാൻ എത്തുമെന്നുള്ളതായിരുന്നു ഭഗവാന്റെ അറിയിപ്പ്. കരുണാസാഗര കഥന വിരാമത കരുണാസാഗര കഥന വിരാമത കമനീയ രൂപയുധ കലിയുഗവരണ. ഒരു ദിവസം ദിവ്യ തേജസ്സുള്ള ഒരു യുവാവ് അവിടെ എത്തുകയും ആകാശത്തേക്ക് ഒരു ശരം തൊടുത്തുവിടുകയും ചെയ്തു. ആ അമ്പിന്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ചു പോകുന്ന കായംകുളം രാജാവ് ശാസ്താംകോട്ടയിലെത്തുകയും ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹം കാണുകയും അവിടെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ കായംകുളം രാജാവ് അയ്യപ്പന്റെ പാദസ്പർശമേറ്റ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ സ്ഥലം ഇപ്പോഴും ഭഗവാന്റെ തൃപ്പാദമായി പൂജിച്ചു പോരുന്നു. മാനസ സരസ് പോലെ ശുദ്ധമായ ശാസ്താംകോട്ട തടാകത്തിന്റെ ആകാശം ചുമന്നു തുടങ്ങി. ധർമ്മശാസ്താവിന് മുന്നിൽ സന്ധ്യാവിളക്കുകൾ തെളിയുകയായി. അതിരറ്റ സംസാരത്തിൽ ദുരിതത്തിൽ മുങ്ങി നീന്തും എന്നിൽ നീ കനിയണമേ അയ്യനേ എന്നിൽ നീ കനിയണമേ. ഒരു മുടിക്കെട്ടിലോ നോവുമെൻ ജീവിതം മറുകെട്ടിൽ നെയ് മുദ്രയും നിന്മണിദീപം ഈ സ്നേഹബിന്ദുവാ. പമ്പ വിളക്ക് പോലെ പുണ്യശോഭയാർന്ന ക്ഷേത്രവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി. പൊട്ടിപ്പൊന്നുമലയേറുമെങ്കിൽ കനിവില്ലയോ
ഈ മണ്ഡലക്കാലം കോടാനുകോടി ഭക്തജനങ്ങൾ പൊന്നമ്പലമേട്ടിൽ അയ്യപ്പ ഭഗവാനെ കണ്ട് പുണ്യം നേടുമ്പോൾ, ഇവിടെ ശാസ്താംകോട്ട ക്ഷേത്രവും അന്തിമയങ്ങുമ്പോൾ പമ്പാതീരത്തെ പൊന്നമ്പലമേടാകുന്നു. ഇനി ഭക്തമാനസങ്ങളിൽ ഹരിവരാസനം നിറയുകയായി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം